ഫീസ് തർക്കം. സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന 125 വിദ്യാർത്ഥികളുടെ പഠനം ഇപ്പോൾ തുലാസിൽ. 50% ഫീസ് ഇളവ് വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. പുറത്താക്കിയ കുട്ടികളെ പോലീസ് ഇടപെട്ട് തിരിച്ചെടുത്തെങ്കിലും പ്രതിഷേധം ശക്തമാവുകയാണ്. തൃശൂർ പന്നിത്തടം മെയ്യാലിലുള്ള സ്വകാര്യ സ്കൂളിലെ ഫീസിനെ ചൊല്ലിയുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ശക്തമായി മുന്നോട്ട് നീങ്ങുന്നത്. ഫീസ് ഇളവ് ആവശ്യപ്പെട്ട രക്ഷിതാക്കളുടെ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതോടെയാണ് രക്ഷിതാക്കൾ പ്രതിഷേധം ആരംഭിച്ചത്. ഞങ്ങളിവിടെ ഫീസിന്റെ കാര്യത്തിന് ആദ്യം മുതലേ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഹാഫ് പേയ്മെന്റ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ അഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് തന്നിട്ട് അതിൽ സൈൻ ചെയ്താലാണ് അത് അടയ്ക്കുക സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ സ്കൂളിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ അതിൽ ഒപ്പിടാൻ ഞങ്ങൾ വിസമ്മതിച്ചു. ഞങ്ങൾ ഇതുവരെ ഫീസ് അടച്ചിട്ടില്ല. ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞ തുക അവർ സ്വീകരിക്കാനും തയ്യാറായിരുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പൾ അദ്ദേഹവും അവിടുത്തെ സ്റ്റാഫുകളും പറയുന്നത് ഞങ്ങളെ ടി സി തന്ന് വിടാമെന്നാണ്. ഇന്നലെ മുതൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് പുറത്ത് ഞങ്ങൾ ഇവിടെ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ മാനേജ്മെന്റിൽ ആരും ഇല്ലാന്ന് മാത്രമല്ല സ്റ്റാഫുകൾ പറയുന്നത് ടി സി വേണമെങ്കിൽ പഠിച്ചോ. എൽ കെ ജി മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 ദിവസത്തോളം ക്ലാസ് അനുവദിക്കാതിരുന്നതോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അനുരഞ്ജൻ ചർച്ചയിൽ കുട്ടികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചെങ്കിലും ഫീസ് ഇളവ് നൽകാൻ സ്കൂൾ അധികൃർ തയ്യാറായില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ട്യൂഷൻ ഫീസ്, പി ടി എ ഫീസ്, വെള്ളം, അനുബന്ധ ചെലവ് തുടങ്ങിയ ഇനങ്ങൾ ചേർത്ത് ഒരു ടേമിന് 3000 രൂപ മുതൽ ഫീസ് ഈടാക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇത് ഓൺലൈൻ ക്ലാസ് മാത്രമായതിനാൽ ട്യൂഷൻ ഫീസ് മാത്രമാക്കി ചുരുക്കണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ദിവസം രാവിലെയും വൈകിട്ടുമായി 1 മണിക്കൂർ സമയം മാത്രമാണ് ട്യൂഷനുള്ളത്. ഇതിന് 2600 രൂപയാണ് ഈടാക്കുന്നത്. അതിനാൽ 50% ഫീസ് ഇളവ് അനുവദിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കോവിഡ് സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടമുണ്ടായതിനാൽ ഫീസ് ഇളവ് ആവശ്യപ്പെട്ട് ഇവർ സ്കൂളിന് അപേക്ഷയും നൽകിയതാണ്. എന്നാൽ ഫീസ് നൽകാത്ത കുട്ടികളാണെന്ന രീതിയിൽ ആക്ഷേപിച്ച വിദ്യാർത്ഥികളെ മാനസികമായി വേദനിപ്പിച്ചതായും ഇവർ ആരോപിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളും 4ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന കുട്ടികളടക്കം ഇവിടെയുണ്ട്. അവരെല്ലാവരും മാനസിക വിഭ്രാന്തിയിലും മാനസിക പിരിമുറുക്കത്തിലായിരിക്കുകയാണ്. അവരുടെ പാരന്റ്സിനും കുട്ടികൾക്കും ഒക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഫീസ് അടയ്ക്കാത്ത പാരന്റ്സിന്റെ മക്കളെന്ന പേര് വിഖ്യാതി അവർക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇവരെടുത്ത് 1000 രൂപ വെച്ച് ഒരു ടേം ഫീ കൊടുക്കാൻ തീരുമാനിച്ചാണ്. ഇവരല്ലാതെ തന്നെ ഒരുപാട് പൈസ ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 7ാം തീയതി പോലീസുമായി നടത്തിയ ചർച്ചയിൽ ജനുവരി 20 ഫെബ്രുവരി 20 2 തവണകളായി ഫീസ് അടക്കാൻ അവസരം നൽകാമെന്ന് കാട്ടി രക്ഷിതാക്കൾക്ക് സ്കൂൾ അധികൃതർ നോട്ടീസ് നൽകിയും ഇത് സമ്മതിച്ച് ഒപ്പിട്ട് നൽകാനും ആവശ്യപ്പെട്ടു. പക്ഷേ പലരും ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഒപ്പം പോലീസുമായി നടത്തിയ ചർച്ചയിലും രക്ഷിതാക്കളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ലെന്നും ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും കാട്ടി പല രക്ഷിതാക്കളും പോലീസിന് മറുപടിയും നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പാരന്റ്സിനെ സംബന്ധിച്ച് ഇതുവരെ ഞങ്ങൾ നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങൾ വളരെ സൈലന്റും സമാധാനപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടത്. എല്ലാത്തിനും പ്രൂഫും ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങളിത് PM ഓഫീസിലേക്കും മറ്റ് അധികാരപ്പെട്ട മേഖലകളിലേക്കും വിദ്യാഭ്യാസ കമ്മീഷനും എല്ലാവർക്കും അയക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു തീരുമാനവും നല്ലൊരു മറുപടിയും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾ മാനേജ്മെന്റ് വരാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികളുടെ 1 ദിവസത്തെ വിദ്യാഭ്യാസം പോലും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. ഫീസ് 50% കുറയ്ക്കണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് രക്ഷിതാക്കൾ ഇപ്പോഴും. എന്നാൽ അത് സാധ്യമല്ലെന്ന് സ്കൂൾ അധികൃതരും ഉറപ്പിച്ചതോടെ പോലീസ് നിസ്സഹായരായി. തിങ്കളാഴ്ച ഫീസിനത്തിൽ തീരുമാനമാകാത്ത പക്ഷം 125 കുട്ടികളെ ടി സി വാങ്ങാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഒരു PTA എന്ന് പറഞ്ഞ ഒരു സംഘടന പോലും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. ഞങ്ങളിവിടെ 125 കുടുംബാംഗങ്ങളുണ്ട്. ഇവരൊക്കെ 2-3 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടി സി ചോദിച്ചപ്പോൾ ഉടനെ ടി സിയുടെ പേപ്പർ എടുത്ത് തരാല്ലാണ്ട് ഞങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്ത കാശ് തരാനായിട്ട് ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് മാനേജ്മെന്റ് എവിടെയൊക്കെയോ ഇരുന്ന് മാനേജ് ചെയ്യുന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല. ടി സി പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 1 ദിവസത്തെ ക്ലാസ് പോയി, അതിന്റെ കോമ്പൻസേഷനും ഞങ്ങളിവിടെ കൊടുത്തിട്ടുള്ള ഡൊണേഷനും 25,000 രൂപ വെച്ച് ഡൊണേഷൻ കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങളുടെ. ആ പൈസയും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ ഇതിലും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുള്ള ഒരു ഉറപ്പ് വന്നു. എന്നാൽ ഫീസ് നൽകാതെ തന്നെ ടി സി നൽകുക എന്നതിന് സ്കൂൾ അധികൃതർ വഴങ്ങാതിരുന്നാൽ തർക്കം മൂർച്ഛിക്കും. ഇതോടെ ഇരുളിലാകുന്നത് 125 കുട്ടികളുടെ ഭാവിയാണെന്നതാണ് വസ്തുത. സ്വാലെ ന്യൂസ് ബാങ്ക്, പന്നിത്തടം.